പണ്ട് നന്നേ ചെറുപ്പത്തില് കശുമാങ്ങ പറക്കാനും അതുപോലെ തന്നെ ഞാവൽപ്പഴം പൊട്ടിക്കാനൊക്കെ എത്ര വന്നിട്ടുള്ള സ്ഥലം ഇത് അല്ലേ. സ്വന്തം നാടാന്ന് പറയട്ടെ, എന്താ കാര്യം? പിന്നെ ഈ വഴിയൊക്കെ വരണത് ഇപ്പഴോ? അതിനിടയ്ക്കൊന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം പൂജാരി. എടാ, ഇത്രയും നല്ല സൗന്ദര്യമുള്ള സ്ഥലം ആസ്വദിക്കാനെ ഇടയ്ക്ക് ഇത്ര സമയമൊക്കെ കണ്ടെത്തണം. അതെ അതെ, നാട്ടുകാർ സൗന്ദര്യം ആസ്വദിക്കുന്നതിന്റെ ആവും ബ്രാൻഡി കുപ്പിയും പ്ലാസ്റ്റിക് കവറൊക്കെ ഇവിടെ കിടക്കണ. ഈ ബ്രാൻഡിന്റെ കാര്യം ഒന്നും പറയല്ലേ, ഒരാഴ്ച കിട്ടിയിട്ടേ ഈ ചൈനക്കാര് തന്റെയോള് ഈ കൂടിയന്മാരെ ശാപൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണ് അവ തീർക്കുക. നാറികള്. അയ്യോ, എനിക്ക് വയ്യാട്ടാ. ഡാ വെള്ളി മോങ്ങ, ഈ വീട്ടില് സുഖമായിട്ട് പബ്ജി കളിച്ചോണ്ടിരുന്നല്ലേ, ഈ കാട്ടിലും വീട്ടിലും വിളിച്ചോണ്ടിരണ്ട, വല്ല കാര്യം ഉണ്ടാ? ഇതൊരുമാതിരി മറ്റോടത്തെ പരിപാടി ഇട്ടാ. വല്ല വാറ്റുചാരത്തിനാണെങ്കില് നീ ഞങ്ങൾ രണ്ടുപേരും തോളത്തേറ്റി നടക്കില്ലേ? ഒരു ക്ഷീണമില്ലാണ്ട് നീ ഒന്ന് വന്നിട്ട്. ഒന്ന് എന്നെങ്കിൽ നടക്കണുണ്ട്. നിനക്കൊരു മടുപ്പ് വരുന്നില്ല വീട്ടിലെന്നെങ്കിൽ ഇരുന്നിട്ട്? 10 ദിവസമല്ലേ ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട്, ഇതുവരെ മൊബൈലിൽ നിന്ന് തോണ്ടിൽ തന്നെ പണി. ഇങ്ങോട്ട് വായ, ഇങ്ങോട്ട്. പിന്നെ ഇതൊക്കെ ബാല്യത്തിലേക്ക് എത്തി നോക്കൊരു അവസരമല്ല. ഏ അല്ലടോ നീ അല്ലേ ഈ ഫോൺ എടുക്കാഞ്ഞതേ. എടാ, ഈ ഫോൺ ചില സമയത്ത് ഒരു ഒന്നാന്തര രസം കൂല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് അത് നിർബന്ധിച്ച് വീട്ടിൽ വെപ്പിച്ച്. സ്വയം കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാനുള്ള എത്ര നല്ല കാഴ്ചകൾ കണ്ടാലും അത് കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കില്ല. അപ്പം മൊബൈലിൽ പിടിക്കും, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കണ്ടു എന്ന് മറ്റുള്ളവരെ അറിയിക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. എൻ്റെ ഒരു ഫോട്ടോ തരുമോ പേഴ്സിൽ വെക്കാനാ? ചില സമയത്ത് എനിക്ക് ഭയങ്കര അറിവാട്ടോ. അതെ, എന്തത് മോളിക്ക് നോക്കി നിൽക്കാനാണോ ഞങ്ങളെയും കൊണ്ടുവന്നത്? അല്ലടാ, ഞാവലുണ്ടായിരുന്നു. അത് ഞാവൽ പൊട്ടിക്കലാണോ നിന്റെ ബാലത്തിലേക്കുള്ള എത്തിനോട്ടം? ഇതൊക്കെ രസമല്ല, ഈ വന്നിടണ്ട്. അപ്പുറത്തൊന്നെ ഇവിടെയുണ്ടാ, അത് നോക്കാം നമുക്ക്. അടി പൊളി. ഈ സമയത്ത് അത്യാവശ്യം ഉണ്ടാവണതാ, ഒരെണ്ണം പോലും കാണാമല്ലോ. ആ വെറുതെ അല്ല, കഴിഞ്ഞ ദിവസത്തേ കാറ്റത്തും മഴത്തും കുഴഞ്ഞതാവും. നിസ്സാര കാറ്റും മഴ നല്ലായിരുന്നു. ആ ബെസ്റ്റ്, ഞാവലും പഴം പൊട്ടിക്കാനേ ഇത്ര ദൂരം, ചെറിയ വട്ടന്നല്ല. തിരിച്ചു പോകുമ്പോഴേ എന്നെ ആരാ ചേറ്റിക്കോട്ടോ, എനിക്കൊന്ന് വയ്യ അങ്ങോട്ട് തിരിച്ചു നടക്കാൻ. അവൻ്റെ ഒരു നോസ്റ്റാൾജി പാലത്തിലേക്കുള്ളൊരു എത്തി നോട്ടും. വീട്ടിലാണെന്നുണ്ടെ വെച്ചിങ്ങ, ഇപ്പം മൊബൈലിൽ 10 ദിവസത്തിന് വെടി വെച്ചോളേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ വന്ന കാര്യം നടന്നു, അതുമില്ല. ഒരു സെർട്ടേലും കിട്ടി വെച്ചിങ്ങ വലിക്കായിരുന്നു. ഒരെണ്ണം മതിയാ? ആ ആ മുകളിൽ കുറച്ചെണ്ണം നിൽക്കണ്ട കേട്ടാ, കയറുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടും. അതൊന്നും വേണ്ട, ഇങ്ങോട്ട് പോരെ, നാലെണ്ണത്തിന് വേണ്ടി കയറണ്ടേ. എന്ന് തീരണോ ഈ കൊറോണ ശാപം? പുറമേക്ക് ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കണ്ടെന്ന് തന്നെ ഉള്ളൂ. ഉള്ളു കിടന്ന് നീറുക, കടങ്ങൾ ചെറുതൊന്നുമല്ല. 4000 രൂപ അമ്മയ്ക്ക് മാസം മരുന്നിന് തന്നെ വേണം. ഡാ അങ്ങോട്ടൊന്നും പോണ്ടാ, ഉള്ളവനെ എടുത്ത് തിന്നാം. ആളുകളുടെ മുന്നിൽ കൈനീട്ടി ശീലമുള്ളവൻ അങ്ങനെയും ചെയ്യിക്കാം. ഇതിൻ്റെ ഇടയിൽ വിടുന്ന ഇടത്തരക്കാരൻ്റെ കാര്യം കഷ്ടം. ദുരഭിമാനം ഒരു വശത്ത്, പട്ടിണി വേറൊരു വശത്ത്. വീട്ടിലിരുന്ന് ആലോചിക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. എല്ലാവർക്കും ഉണ്ട് മോനെ വിഷമം. നിനക്കെന്താ വിഷമം? ബ്രാൻഡി കിട്ടാനില്ല, അത് തന്നെ. അതൊരു ബ്രാൻഡി ഒരു കണക്കിന് നീ ഭാഗ്യമാണോ എൻ്റെ അപ്പാ? നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നിൻ്റെ അപ്പണ്ടല്ലോ. അയാൾക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കാം. അങ്ങേർക്ക് ദോഷമോ? നിന്നെപ്പോലും മോണ്ടെങ്കിൽ ഏതപ്പൻ പറക്കട സമ്മതം ഉണ്ടാവുക? തമാശയാവില്ലേ? എന്താ പാമ്പടിച്ച? എന്തുണ്ണയാ? ഒരു മുള്ളു കുത്തിയതാ. നോട്ര, ഇതെന്താ മുള്ളും മത്സരിച്ചു കുത്തിയ പോലെ രണ്ടുപാട്. കാലിന് കിട്ടിയാ?
അവിടെ ആകുമ്പോ പാമ്പിന്റെ കുറ്റൊക്കെയാണല്ലോ, പാമ്പൊന്നുമില്ലോ. പാമ്പോ? നിങ്ങൾ രണ്ടുപേരും ഉപദ്രവിച്ചാലും നാഗങ്ങൾ എന്നെ ഉപദ്രവിക്കില്ല മോനെ. അതെന്താ നീ പാമ്പിട്ട് വല്ല കരാറുണ്ടോ? കാണുമ്പോ എന്ത് കടിച്ച പോലെ തോന്നണു. പുലിപോലൊക്കെയല്ല മോനെ, ഏത് നേരം മന്ത്രം പൂജയായിട്ട് വീട്ടിലിരുന്ന് നിന്നെ വിളിച്ചോണ്ട് വന്ന് ഞാനാ. നിനക്ക് ആരട വെള്ളി മുഖം പേരിട്ടെ? അതെന്താടാ നല്ല പേരല്ലേ? പേരൊക്കെ നല്ല പേരന്നെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്ന ജീവിയാ, അതുകൊണ്ട് ഇവൻ അത് ചേരില്ല. നിന്റെ അപ്പൻ ചോറയും മറിയതാ പേരിട്ട്. എടാ എന്റെ അപ്പാ ഒരു വടി കണ്ടിട്ട്, ഒരു വടി ഇങ്ങോട്ട് എടുക്ക്. അവിടെ എന്തോ കണ്ട പോലെ. എടാ എന്റെ അപ്പാ നീ കട്ടൻ കയറ വള്ളി എന്തെങ്കിലും എടുത്ത. നിനക്കിത് എന്തിന്റെ കേടാടാ? ഞാൻ പറഞ്ഞില്ലേ അത് മുള്ളൂത്തി തന്ന്. എന്റെ കാവല് രണ്ടു നേരം വിളക്ക് വെച്ച് നാഗത്തമാരെ ആരാധിക്കുന്നതാ ഞാൻ, അവരെന്നെ ഉപദ്രവിക്കില്ല എനിക്ക് ഉറപ്പാ. എടാ നിന്റെ കാവിലെ പാമ്പുകൾ നിന്നെ ഉപദ്രവിക്കില്ലായിരിക്കും, ആ പാമ്പാണോ അവിടെ ഉള്ളത്? എടാ എന്റെ അപ്പാ നീ കട്ടൻ കയറ വള്ളി എന്തെങ്കിലും എടുത്തടാ. നിനക്കിത് എന്തിന്റെ കേടാ? അവൻ പറഞ്ഞില്ല അവനെ മുള്ള കുത്തിയെന്ന്, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണ്? എടാ ഇവിടെ ഇവിടെ പാമ്പ് നല്ല കടച്ചല് കാരമുള്ള പാമ്പ്. മതി മതി പോവാ, മൂടി പോയി മൂടി പോയി. എടാ ഞാൻ എന്തോ എഴുഞ്ഞു പോണു കണ്ടടാ. അതൊന്നും ഇല്ലടാ, നീ ശരിക്കും കണ്ടടാ എന്ന് തോന്നുന്നു. നീ എന്തിനാ എന്റെ കണ്ട മുളക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കണ്? അതെ നല്ല കൂരിട്ടും ഉഗ്രവിഷള നാഗത്താമാരുള്ള കാവിലെ ഏത് പാദരാത്രിക്കും പോണോനാ ഞാൻ. പലപ്പോഴും അവരെന്റെ കാലിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അവരൊന്നും ഉപദ്രവിച്ചിട്ടില്ല. മതി മതി നിർത്ത്, നിന്റെ കാവിലെ പാമ്പുകൾ നിനക്ക് ദൈവങ്ങളാവും, അതിലെനിക്ക് വിശ്വാസങ്ങളൊന്നുമില്ല. എന്ന് കരുതി ആമസോണിലെ അനാകൊണ്ട വരെ ദൈവങ്ങളാണെന്ന് പറയുന്നത് അത് അന്ധവിശ്വാസമാണ്. അത് അതൊക്കെ മാറ്റണം. എനിക്ക് അതിനൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടോ, അതിനെ അന്ധവിശ്വാസം എന്നൊന്നും പറയരുത്. ശ്രുതിയല്ലേ നിങ്ങൾ? കട്ട ശ്രുതിയാണല്ലോ. ശ്രദ്ധിക്കാനൊന്നും പോണ്ടോ, ഏത് നേരം കൂട്ടിയാണ് ഈ തീരെ താല്പര്യമില്ല. നാടിനും വീടിനും പോകുന്നില്ല, പെരുമാറിയോ ആ തൂല്. ഞാൻ അങ്ങോട്ട് വേഗം നടക്കുക, അല്ലെങ്കിൽ അന്നത്തെ അറിയിട്ട് ബാക്കി കിടക്കും. ദൈവമേ അവസാനടിക്കുകയാണല്ലോ, ഇതിനാണ് തൊണ്ടഭാഗം തൊണ്ടഭാഗം എന്ന് പറയുന്നത്. എന്നാ ശരിടാ നിങ്ങൾ വിട്ടോ, ഞാൻ വരാട്ടാ. അളിയാ വീട്ടിലേ പണിണ്ടായിരുന്നു വെച്ചാ കഴിഞ്ഞപ്പോ എന്താ കൊണ്ട് വെച്ചു, ഞാൻ പറഞ്ഞ സാധനം ഉണ്ടായി കൊടുക്കാം, കാശ് കിട്ടിട്ട് ഇപ്പൊ എന്തിനാ ഞാനെന്ത് ഇങ്ങോട്ട് പേടിച്ചു. ഇങ്ങോട്ട് പോന്നു, ഇവിടെ സേഫാ, ആരും കാണില്ലല്ലോ. വിട്ടോട്ടാ ഞാൻ വരാ. ഡാനിയല്ലേ സാധനല്ലേ, നിൽക്കുന്നു വേണ്ട, അതിനൊന്നും ഒന്നുമില്ല, ഇതൊരു തുള്ളിയല്ലോ, ഇത് അടിച്ചോണ്ടിപ്പോ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. ഞാനടിച്ചേക്കാൻ എന്തെങ്കിലും കിട്ടും, കുറച്ച് അടിച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞല്ലടാ എടാ കാലുമ്പ നീനറൊക്കെ ഇടാ, ഞാൻ അപ്പഴ പറഞ്ഞല്ലേ എനിക്ക് ആ പേടിയാവണ്ടാ. ഉണ്ണി ഉണ്ണി ഇപ്പൊ എന്താ സുധീൻ ഒന്ന് വിളിച്ചാ. ഉണ്ണി ഉണ്ണി ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. എന്തൊരു ഒന്നു നോക്കിയാ പാമ്പ് പിടിച്ചു വന്നിട്ട് അവിടുന്ന്, എന്നിട്ട് ഇങ്ങനെ കെട്ടിയൊന്നുമില്ല. ഞാൻ കുറെ പറഞ്ഞാ അവൻ പറഞ്ഞു മുള്ള. നീ ആ വട്ടി ഒന്ന് എടുത്തടാ. ആ വട്ടി ഒന്ന് എടുത്ത. ആ നിങ്ങൾ അവൻ എടുത്തോ, ഞാൻ വണ്ടി എടുക്കാം. ഉണ്ണി ഇതാ ഉണ്ണിയ ഉണ്ണി ഉണ്ണിയ എന്തടാ? ഒന്നുമില്ലടാ തലകറാണ്. ഉണ്ണി
ഉണ്ണിയാ കേറിയോടാ. ആ എന്റെ പോകുന്നില്ലടാ. അവനാ സുദ്ധിയോട് നന്ദി പറഞ്ഞു മതിയില്ല. ഇന്നും പോയിണ്ട്. നിനക്കിപ്പോ എങ്ങനെയുണ്ടോ? വേഷമൊക്കെ ഇറങ്ങി കടിയിട്ടടുത്ത് ചെറിയൊരു പഴുപ്പുണ്ട്. കുഴപ്പമില്ല, ഇപ്പൊ ഉണക്കുണ്ട്. കോവിഡ് ഇഷ്യൂസ് കാരണം ഹോസ്പിറ്റലിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അത് സാരില്ലടാ, അവസ്ഥ അങ്ങനെയല്ലേ. എടാ അമ്മ എവിടെ പോയി? അമ്മ പയ്യനെയും കൊണ്ട് പാടത്ത് പോയെന്ന് തോന്നു. അമ്മയ്ക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവൂലെ. എന്തിന്? വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്ന് നിന്നെ വിളിച്ചിറക്കിയത് ഞാനല്ലേ. അതിന് ഞാൻ മരിച്ചൊന്നുമില്ലല്ലോ. വരാനുള്ളത് എന്തായാലും വഴി തങ്ങില്ലല്ലോടാ. അത്ര തന്നെ, നിങ്ങൾ തന്നെയല്ലേ എന്നെ രക്ഷിച്ചേ. എനിക്കത് അങ്ങനെ കാണാൻ ഇഷ്ടം. പിന്നെ വിശ്വാസത്തിന്റെ കൂടെ കുറച്ച് ഇരുട്ടും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പത് മാറി കിട്ടി. ഉർവശി ശാപം ഉപകാരം പറഞ്ഞോലെ. ഒരു കണക്കിന് നിന്റെ അമിത വിശ്വാസം എനിക്ക് ഉപകാരമായി. അല്ല, പാമ്പ് പേടിച്ച സമയത്ത് നീ തീരെ പേടിച്ചില്ല. പേടിച്ചതൊന്നല്ല അവസ്ഥ.